Hi all, welcome back to my channel Banu's World. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിൽ മിൽക്കാണ്, സ്പെഷ്യൽ അവിൽ മിൽക്ക്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അവിൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നൊന്നും പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അവിലാണ്. അതിൽ ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കപ്പലണ്ടിയാണ്, കുറച്ച് കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പഞ്ചസാര, ചെറുപഴം, രണ്ട് ചെറുപഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാല് ഞാൻ തിളപ്പിച്ചപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പപ്പായയും മാങ്ങയാണ്. രണ്ടും എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഐസ്ക്രീം ആണ്. ഇത് വാനിലയുടെ ഐസ്ക്രീം ആണ്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ചോക്കോ ചിപ്സ് ആണ്. ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട്, കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ചോക്കോ ചിപ്സ്, ബാക്കി ഉണ്ടായിരുന്നത് എടുത്തേ ഉള്ളൂ. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റിന്റെ പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോ പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് ആണ്, ഒരു ജാറ്, ഇതുപോലത്തെ ഒരു ജാർ, അതല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ഒരു ഗ്ലാസ് എന്തെങ്കിലും എടുത്തു വെക്കാം. നല്ലൊരു ടീസ്പൂണും കൂടെ അതിന് കൂടുതൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ജാറിലോട്ട് പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് വേണം നമ്മളത് ഉടച്ചു കൊടുക്കാൻ. രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് ഇത് നന്നായിട്ടൊന്ന്, ഇവിടെ നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴവും പഞ്ചസാരയും കൂടെയാണ് ഇത് ഇങ്ങനെ ഉടച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒരു പകുതിയോളം അവിലും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ജാറിന്റെ ഒരു പകുതിയിൽ കൂടുതലായിട്ട് നമ്മൾ അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ പപ്പായയും മാങ്ങയാണ്. അപ്പോ ഇനി അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോ ഒരു കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് ഞാൻ വാനിലയുടെ ഐസ്ക്രീം ആണ് കേട്ടോ, ഇതിട്ട് കൊടുത്തു. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ ചോക്കോ ചിപ്സിന് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡിയായി. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടിച്ചു തുടങ്ങാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്.